യത്തീം ഖാനകൾ നടത്തുന്നത് അനാഥാലയമോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ? വട്ടമേശ അതിസൂക്ഷ്മമായ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് വട്ടമേശ ചർച്ചയുടെ രണ്ടാം ഭാഗത്തിലേക്ക്. ഇതിൽ പങ്കെടുക്കുന്നത് വി വി രാജേഷ്, ബി ജെ പി സംസ്ഥാന വക്താവ്; കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന് തന്നെ മൂന്ന് അനാഥാലയങ്ങൾ ഉണ്ട്. കെ എൻ അനന്തകുമാർ, ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, സായി ഗ്രാമം, തിരുവനന്തപുരം. 18 വർഷമായി അനന്തകുമാർ ഒരു വലിയ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജേഷ് തുടങ്ങാം. രാജേഷ്, ഇപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ അബ്ദുൽ അസീസ് മൗലി പറഞ്ഞായിരുന്നു മദ്രസകളെ കുറിച്ച്, ഓർഫനേജുകളെ കുറിച്ച്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ, കഴിഞ്ഞ ആഴ്ച തന്നെ അനന്തകുമാർ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ തീവ്രവാദികളാകുമെന്ന് പറയാൻ യാതൊരു ന്യായീകരണവുമില്ല എന്ന്. മദ്രസകളെ കുറിച്ച് മുമ്പ് ഒരിക്കൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ, ഞാൻ കേരളത്തിലെ മലപ്പുറത്തൊക്കെ പോയി താമസിച്ച് കുറേ ദിവസം താമസിച്ച് മദ്രസകൾ സന്ദർശിച്ച് അതിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിച്ചു, അതിൻ്റെ അകത്ത് കയറി പഠിച്ചു, പാഠ്യ പദ്ധതി പരിശോധിച്ചു, ഇന്ത്യ ടുഡേ അന്ന് മലയാള എഡീഷനിൽ ഒരു കവർ സ്റ്റോറിയായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിൽ ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെയും എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. ഞാൻ ആവുന്നതും നോക്കിയും മനസ്സിലാക്കിയും പഠിച്ചതുമാണ്. എനിക്കങ്ങനൊരു ഇപ്പോഴും കേരളത്തിലെ ഓർഫനേജുകൾ ഏതെങ്കിലും ഒരു തീവ്രവാദിയെ സൃഷ്ടിച്ചിട്ടുള്ള ചരിത്രമല്ല. അതേസമയം അവർ ഐ എ എസുകാരെയും എം ബി ബി എസുകാരെയും വിദ്യാഭ്യാസ വിദഗ്ധരെയും ഒക്കെ ഈ കേരളത്തിലെ ഓർഫനേജുകൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ മൗലവി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു കുറ്റത്തിൻ്റെ പേരിൽ, ഇതൊരിക്കലും തീർച്ചയായിട്ടും ഒരു വലിയ കുറ്റം തന്നെയാണ്, ഈ കുറ്റത്തിൻ്റെ പേരിൽ കേരളത്തിലെ മുസ്ലിം ഓർഫനേജുകളും അടക്കം അധിക്ഷേപിക്കുന്നത് ശരിയാണോ? ആരങ്ങനെ അധിക്ഷേപിച്ചത്? അധിക്ഷേപിക്കപ്പെടുന്നുണ്ടല്ലോ. അധിക്ഷേപിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ബി ജെ പി അധിക്ഷേപിച്ചിട്ടില്ല. ബി ജെ പി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന് 4 ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ നിന്നുള്ള വളരെ മുതിർന്ന ഇസ്ലാമിക സാമുദായിക നേതാക്കന്മാർ ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അനാഥശാലകൾ നടത്തുന്നുണ്ട്. ഒന്നോ രണ്ടോ അല്ല, 100 കണക്കിന്. മൗലിക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ചെന്ന് കണ്ടിട്ട് അവർക്ക് അവിടെ അനാഥശാലകൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് സൗജന്യമായിട്ട് സ്ഥലം അനുവദിച്ചു കൊടുത്തു, മധ്യപ്രദേശ് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തു. വളരെ നല്ല രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് 100 കണക്കിനുള്ള അനാഥശാലകൾ ഞങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമങ്ങളൊക്കെ തന്നെ അനുസരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവിടെ നിന്നും ദേശീയ ബോധമുള്ള വിദ്യാസമ്പന്നമായ ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിച്ച് പുറത്തു വരുന്നുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു 10-15 വർഷം കൂടി അവിടെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിൻ്റെ അവരുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതിലാണ് ബി ജെ പി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇവിടെ അവയവക്കടത്ത് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പിന്തുണയോടെ ഭരിക്കുന്ന ഹേമന്ത് സോറനാണ്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ചിട്ട് ചില ടി വി ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തപ്പോഴേക്കും പറഞ്ഞത്. അതോടൊപ്പം ഞാൻ കേരളത്തിലെ ഒരു നഖമെങ്കിലും മാറ്റി വെച്ചാൽ കേരളത്തിൽ ഇത് വലിയ സംഭവമാവില്ലേ? കേരളത്തിൽ ഒരു നിങ്ങളുടെ ഒരു നഖം പറഞ്ഞെടുത്താൽ, ഒരു അനാഥ കുട്ടിയുടെ നഖം പറഞ്ഞെടുത്താൽ കേരളത്തിൽ അത് വലിയ പ്രശ്നം. അല്ലല്ല, ഞാനിത് പറഞ്ഞത് ഈ ഹേമന്ത് സോറിന് കേരളത്തെ കുറിച്ച് അറിയാമില്ലെന്ന്. ഹേമന്ത് സോറനെ കേരളത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ടത് ബി ജെ പിയുടെ ചുമതലയല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ അവയവക്കടത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ഉണ്ടാക്കിയത് ബി ജെ പി അല്ല, മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ്, ബി ജെ പി അല്ല, കേരളത്തിന്റെ ആഭ്യന്തര ഉപമന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്, അദ്ദേഹത്തിന് ഉത്തമ വിശ്വാസമുണ്ട് എന്ന് തോന്നിയ ഒരു കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. മനുഷ്യക്കടത്ത് അനുസരിച്ചുള്ള സെക്ഷൻ ഇടണം എന്ന് പറഞ്ഞത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് പാലക്കാട് ജില്ല, ബി ജെ പി അല്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ഈ വിഷയം സജീവ രാഷ്ട്രീയ ചർച്ചയായപ്പോൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അഭിപ്രായം പറയണം. ആ സമയത്താണ് ഞങ്ങൾ സത്യസന്ധവും, അപ്പോഴാണ് ഞങ്ങൾ അഭിപ്രായം പറയാനുണ്ടായ മറ്റൊരു കാര്യം കൂടി, മുസ്ലിം ലീഗ് അന്വേഷണത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഈ മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു ഭീഷണിയുടെ സ്വരം ഉയർത്തിയിരുന്നില്ലെങ്കിൽ
ഒരു പക്ഷേ ഈ വിഷയം കേരളത്തിൽ ഇത്രയും ചർച്ചയാകുമായിരുന്നില്ല. ഒരു പോലീസ് അന്വേഷണം നടന്നിട്ട് അനാഥശാല നടത്തുന്നവർ അവരുടെ തെളിവുകൾ സമർപ്പിക്കുമ്പോഴേക്കും എന്തെങ്കിലും പിഴ ഉണ്ടെങ്കിൽ, അവർ പിഴയടയ്ക്കുമ്പോഴേക്കും ഈ സംഭവം തീർന്നനെ മുസ്ലിം ലീഗിൽ ഒരു ഓവർ എന്തൂസിയാസം കാണിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളെയും വെള്ളപൂശുവാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ സാറിനോടല്ല പറയുന്നത്. ഈ വിമർശനങ്ങളെ എതിർക്കുന്ന ആരായാലും ഞാൻ പറയുന്നത്, പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ബോർഡർ പങ്കിടുന്ന ചില ജില്ലകളുണ്ട്, മാൽഡ പോലുള്ള ജില്ലകൾ. ആ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടോ? ചില അന്വേഷണ ഉദ്യോഗസ്ഥർ, സാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും, ചില മാധ്യമ പ്രവർത്തകരോടെങ്കിലും സംസാരിച്ച രീതി വെച്ചിട്ട് ബംഗ്ലാദേശിലെ ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള സംശയം വന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി 10-18 വർഷം, അത് ഏത് സമുദായത്തിൻ്റെ ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു വളരുന്നു, ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു ഐഡൻറ്റി കാർഡ് കിട്ടും, ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ആ കുട്ടി വരും, ആ കുട്ടിയുടെ പൗരത്വം അവിടുത്തെ ആയിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ നാളെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ബി ജെ പിയോ ഒന്നും മാത്രമൊന്നുമല്ല ബാധിക്കാൻ പോകുന്നത്, അത്തരത്തിലുള്ള കുടിയേറ്റവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സാമൂഹ്യ സന്തുലിതാവസ്ഥയെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടും. ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നിയമമുള്ള നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ഏത് സ്ഥാപനവും നടത്തുന്നതിൽ ആരും എതിർക്കേണ്ട കാര്യവുമില്ല, അതൊരു പൗരൻ്റെ അവകാശമാണ്. രാജേഷ് അബ്ദുലാസിസ് മൗലവി, രാജേഷ് വളരെ വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്, വളരെ പ്രസക്തവുമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് കുട്ടികൾ ഇവിടെ പഠിച്ചാൽ, ഇവിടെ പഠിച്ച് പാസ്സായാൽ, ചിലപ്പോൾ എം ബി ബി എസോ ഐ എ എസോ കഴിഞ്ഞാൽ, അത് ഒരു ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു അപകടമാവില്ല അത്തരം കാര്യങ്ങൾ. അതെ, ഇവിടെ ഇത് ഇതിൻ്റെ അതിൻ്റെ കാര്യം ഞാൻ പറയാം. കാരണം നമ്മുടെ ഇവിടെ ഉള്ളവർ, ഇന്ത്യയിലുള്ളവരും മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി പഠിക്കുന്നുണ്ടല്ലോ, അറേബ്യയിൽ പോയി പഠിക്കുന്നവരുണ്ടല്ലോ, ഈജിപ്തിൽ പോയി പഠിക്കുന്നവരുണ്ട്, അസർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരുണ്ടല്ലോ. അതെ, രേഖകൾ വേണം. പിന്നീട് ഇതിൽ നമ്മൾ ചിലര് ഈ FIR ഒക്കെ എടുത്തത് ഞാൻ തുറന്നു പറയാണ്, ചില വിഭാഗങ്ങളിൽ രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി, പോലീസിലായിരുന്നാലും ശരി, ഉദ്യോഗസ്ഥന്മാരിലായിരുന്നാലും ശരി, ചിലവ് വർഗീയമായി ചിലർ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ FIR ഇവര് ഈ കുട്ടികൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു, ബഷീർ സാഹിബിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, ഇത് മനുഷ്യക്കടത്താണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ സമുദായത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. മനുഷ്യക്കടത്ത് ഇല്ലാതിരിക്കുമ്പോൾ, മനുഷ്യക്കടത്താകാൻ സാധ്യതയില്ലാത്തിരിക്കുമ്പോൾ മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് FIR ഒക്കെ എഴുതി ഓരോരുത്തരും നിരപരാധികളായ ഈ മുക്കം എത്തീംഖാനയില പ്രവർത്തകർക്ക് എന്നറിയാം, നിരപരാധികളെ FIR ചുമത്തി അവരെ ശിക്ഷിക്കപ്പെടുക, പോലീസ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാനാവില്ല ആർക്കും, കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഇത് ഇപ്പോഴത്തെ ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞാണ്, പിന്നീട് തിരുത്തി പറഞ്ഞു ഇത് മനുഷ്യക്കടത്തല്ലാന്ന്. കാരണം ചില ഉദ്യോഗസ്ഥന്മാർ, ചില രാഷ്ട്രീയ നേതാക്കൾ, ചിലർ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത നിലയിൽ അഭിപ്രായം പറയും. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പറഞ്ഞാണ് ഇത് തീവ്രതയാകും, അതോ അല്ലെങ്കിൽ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞവരെ ഒരു തെറ്റിയിട്ടുണ്ട്. 90% തിരുത്തി. അനാഥാലയങ്ങൾക്ക് ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ല, ഇത് അതോടെ ചർച്ച ചെയ്തിട്ടില്ല. അനാഥാലയങ്ങൾക്ക് ഒരുപാട് നിബന്ധനകൾ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുണ്ട്, അനുസരിക്കേണ്ടി. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ അനാഥാലയങ്ങളിൽ അത് ചിട്ടവട്ടമായിട്ട് അനുസരിക്കാനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷത്തിന് ഞങ്ങൾക്ക് 56 കുട്ടികളുണ്ട്. എവിടുന്നൊക്കെ വന്നവരെ? എല്ലാം കേരളത്തിലെ കുട്ടികളാണ്. പിന്നെ അറിയാലോ, പൂർണ്ണയൻ തന്നെ പറഞ്ഞ ഞങ്ങൾ ബോംബ് ഇതിൽ സ്ഫോടനത്തിലെടുത്ത കുട്ടി ഇപ്പൊ നാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് പോണത് ബിശക്കാരിൽ നിന്ന് ഹൈക്കോടതി ഏറ്റെടുത്ത് ഹൈക്കോടതി ഞങ്ങളെ ഏൽപ്പിച്ച ഒരു കുട്ടി 4-ാമത്തെ വയസ്സിൽ വാസുദേവൻ, അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻട്രൻസ് എഴുതാൻ പറ്റിയില്ല, എഴുതാൻ പറ്റാത്ത കാരണം രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ അഡ്മിഷൻ ശരിയായിട്ട് അടുത്ത ആഴ്ച അവന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അനാഥാലയങ്ങളിലെ രേഖകൾ പരിശോധിക്കാൻ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് പോലീസുകാരെയാണ്. അത്ര നിഷ്കർഷമായിട്ട് വളരെ പവർഫുള്ളായിട്ട് ഇതിൻ്റെ സംഗതികൾ പോകുന്നുണ്ട്. എന്നിട്ടും ഈ പാളിച്ച സംഭവിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ അനാഥാലയങ്ങളിൽ ഇന്നിന്ന ഇപ്പം കൊല്ലത്തുള്ള ഞങ്ങളുടെ അനാഥാലയത്തിൽ വിസിറ്റേഴ്സ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം ലൈസൻസ് റിന്യൂ ചെയ്തു തന്നില്ല. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഈ കേരളത്തിൽ എങ്ങനെ ഈ പാളിച്ചകൾ സംഭവിച്ചു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ എല്ലാം കൂടി എത്ര അനാഥ കുട്ടികൾ പഠിക്കുന്നുണ്ട്? എല്ലാ യത്തിംഖാനകളും അനാഥാലയങ്ങളും എല്ലാം ഉൾപ്പെടെ എല്ലാ മതങ്ങളുടെയും ഏറെ എന്തെങ്കിലും കണക്കുണ്ടോ? അത് ലക്ഷക്കണക്കിനുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. തിരുവനന്തപുരത്ത് മാത്രം 100 അനാഥാലയങ്ങളുണ്ട്, 100 ഉണ്ട് തിരുവനന്തപുരം, 100 ഏകദേശം 75 അപ്പുറം കിടന്ന അനാഥാലയങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ചൂണ്ടിക്കാണിച്ചേക്കണ 65 അനാഥാലയങ്ങളുടെ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കണത്. ഒന്ന് മുഖത്തിലൊന്നും ഒതുങ്ങുന്നില്ല. എല്ലാ സമുദായവും ഉണ്ട്, പ്രത്യേകം ഒരു സമുദായത്തിൻ്റെ അല്ല, 65 കോഴിക്കോടുള്ള 65 അനാഥാലയങ്ങളുടെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ കുറ്റങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് സമ്മതിക്കുന്നു, യത്തീംഖാനകളിലും ചില അനാഥാലയങ്ങളുണ്ട്.
പക്ഷേ മുസ്ലിം അനാഥാലയങ്ങളിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ അത് പർവ്വതീകരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ലേ രാജേഷ്? അല്ല, അത് ഇപ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞത് മുക്കം അനാഥാലയം മാത്രം കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. മറ്റൊന്ന്, മൗലവി പറഞ്ഞ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. മൗലവി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും ഒരുപാട് കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട്. പുറം രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികൾ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ വന്ന് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കുട്ടികളോട് വന്നോട്ടെ, യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ അവർക്ക് മതിയായ രേഖകളോടൊപ്പമാണ് അവർ പറയുന്നത്. ഗവൺമെന്റ് ഇപ്പം ബംഗ്ലാദേശിൽ നിന്നും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ആർക്കും തടയേണ്ട ആവശ്യവുമില്ല, അധികാരവുമില്ല. അതൊക്കെ തന്നെ വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. രേഖകളോടുകൂടിയാണ് വരുന്നത് എങ്കിൽ അവിടെയാണ്, രേഖകളില്ലാതെ വരുമ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. പിന്നെ സാർ ചോദിച്ച ചോദ്യമുണ്ട്, മുസ്ലിം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ പർവ്വതീകരിക്കുന്നുവെന്ന്. അതിപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും മീഡിയകളുടെ ഒരു, അത് മുസ്ലിം സ്ഥാപനങ്ങളൊന്നും മാത്രമല്ല, ഏതൊരു വിഷയം ചർച്ചയിൽ വന്നാലും വാർത്തയ്ക്ക് കേരളത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. കേരളം കുറേ കൂടി രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് കൂടുതൽ സ്വാധീനം നേടിയിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് അതിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഇടപെടുന്ന ഒരു പ്രവണത മുസ്ലിം ലീഗിനുണ്ട്. ഒരുപക്ഷെ കുറേ കാര്യങ്ങൾ ന്യായമായിരിക്കാം, കുറേ കാര്യങ്ങൾ അന്യായമായിട്ടുണ്ട്. കേരളത്തിലെ മീഡിയയുടെ സ്വാധീനവും കൂടെ വരുമ്പോഴാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം വിഷയമായിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ. മറ്റുള്ള ശബരിമലയിൽ അരവണയിൽ എരിവാൾ കണ്ടപ്പോഴേക്കും നമ്മൾ എത്രയോ ദിവസം ചർച്ച ചെയ്തു. ശബരിമലയിൽ നടന്ന എന്തെല്ലാം തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ എത്രയോ ദിവസം ചർച്ച ചെയ്തു. ശബരിമല മുസ്ലിം സമുദായമല്ലല്ലോ നടത്തുന്നത്, ഇത് മുസ്ലിം സ്ഥാപനം ആയതുകൊണ്ടാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നതിനോട് 1% പോലും യോജിക്കാൻ സാധിക്കുകയില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ പറഞ്ഞല്ലോ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം അനാഥശാലകൾ നടക്കുന്നുണ്ടല്ലോ, അവിടുത്തെ നിയമമനുസരിച്ച് നടക്കുന്നുണ്ട്. നിയമലംഘനം നടത്തുമ്പോഴാണ് അത് വാർത്ത. നമ്മൾ പറഞ്ഞു വന്നത് രാജേഷ് പറഞ്ഞതിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാനീ മുസ്ലിം ആണെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ ഒരു ബോധം ഈ കേരളത്തിലെ യത്തീംഖാനകൾ നടത്തുന്ന മുസ്ലിം സമുദായങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും ഉണ്ടോ? അതെ, ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റാണ്, അത് തെറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ നേരത്തെ അനന്ത്കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത, പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഇപ്പോഴേ നമ്മുടെ ഈ വിഷയം ഇത്ര കണ്ട് ചൂടായി വന്നതിന്റെ കാരണം, ലീഗ് ഇടപെട്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണവും, ലീഗ് ബഷീർ സാഹിബ് അഭിപ്രായം പറഞ്ഞു, ബഷീർ സാഹിബ് അഭിപ്രായം പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇത് മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ തീവ്രവാദത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അത് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. അത് വെറും കള്ളമാണ്, യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ കുറേ സ്ഥാപനത്തിൽ, ഈ പ്രത്യേകിച്ച് ഈ സ്ഥാപനം ഈ മുക്കം യത്തീംഖാന വളരെ കോടിക്കണക്കിന് രൂപ അതിൻ്റെ സ്ഥാപക നേതാവ് ഇതിനു വേണ്ടി കൊടുത്താണ് അതിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തെളിവുണ്ട്. അവിടെ നിന്ന് പോയി പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് മാത്രമേ തെളിവില്ലാതെ ഉള്ളൂ. അതവർ വിവരമില്ലാതെ കൊണ്ടുവന്നാണ്. അതിന് ഇവർ ടിക്കറ്റ് ഇല്ല വന്നതിന് ടിക്കറ്റിൻ്റെ പൈസ കൊടുത്തു. പിന്നീട് നിയമം ഇവിടെ വന്ന് അവർ അഡ്മിഷൻ കണ്ട സമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് അവർ അഡ്മിഷനും നോക്കിയില്ല. അവരുടെ രക്ഷകർത്താക്കൾക്ക് വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇവിടെ ഈ അടുത്ത കാലത്താണ് 1 വർഷം കൊണ്ട് ആയതുകൊണ്ട് വില്ലേജ് ആഫീസറുടെ ഇത് വേണം വേണം, ഗവൺമെൻറ്റിൻ്റെ ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ഒന്നാണ്. മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് എല്ലാ തെളിവുണ്ട്. ആ കുട്ടികൾ പോയതിനും തെളിവുണ്ട്. അവിടെ ഈ മുക്കം എത്തിഖാനയിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ പുതുതായിട്ട് വന്ന കുട്ടികൾക്കാണ് ഇതില്ലാത്തത്. അവരെടുക്കാൻ തയ്യാറാണ്, അതെടുത്താൽ പോരെ. അല്ലാതെ ചില ആളുകൾ വളരെ, എനിക്കും വേദന ഉണ്ടായിട്ടുണ്ട്, ഇത് ഈ ഓർഫനേജിലൊക്കെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഇത് മനുഷ്യക്കടത്താണെന്ന് പറഞ്ഞ് പ്രയാസം ഉണ്ടാവും. കാരണം അതുമായിട്ട് യാതൊരു ബലബന്ധവും പോലും പറയുമ്പോൾ, അങ്ങനെ FIR തയ്യാറാക്കുമ്പോൾ അത് പറ്റൂല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു നീതി പാലിക്കുന്ന ഒരു വ്യക്തിയുടെ കടമയാണ്. അനാവശ്യമായിട്ട് തെറ്റായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ജയിലിൽ അടയ്ക്കണം, അതുപോലെ തന്നെ ഇതിന്റെ ജാമ്യം പോലും ഇല്ലാത്ത നിയമം ചുമത്തി അടക്കുന്നു പറയുമ്പോൾ വേദന ഉണ്ടാവും. മുക്കം എത്തിംഖാനയ്ക്ക് എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നേരെ മറിച്ച് ഞാൻ നടത്തുന്ന സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു വന്നാൽ എനിക്ക് അത് ഇങ്ങനെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവരെ പോയ കുട്ടികൾക്ക്, അവിടെ പഠിച്ച കുട്ടികൾക്ക് കണ്ടു, വന്നവർക്ക് ഇങ്ങനെ ടിക്കറ്റ് എല്ലാം വന്നു, അവർ ടിക്കറ്റ് കൊടുത്തു. അങ്ങനത്തെ ഈ സ്ഥാപനങ്ങൾ അടച്ച് ഇത് തീവ്രവാദമാണ്, അതിൽ മനുഷ്യക്കടത്താണെന്ന് പറയുമ്പോൾ ആർക്കും വേദനയും പ്രയാസം ഉണ്ടാകും സത്യസന്ധമായ നിലയിൽ. അതുകൊണ്ടാണ് ബഷീർ സാഹിബൊക്കെ അഭിപ്രായം പറയാൻ കാരണം. അല്ലാതെ ലീഗായതുകൊണ്ടോ മറ്റവരെ രക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല.
അതും അത് എല്ലാവർക്കും അയാൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലെങ്ങനെ അപകടം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം കയറി അന്വേഷിക്കുക. ഞാൻ ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ ഒരു മെമ്പറായിരുന്ന ആളാണ്. ഈ പറഞ്ഞതുപോലെ വളരെ വ്യവസ്ഥ അവിടെ ഇതൊക്കെ കിട്ടണമെങ്കിൽ എല്ലാ രേഖയും കാണിക്കണം, ഇൻസ്ട്രക്ഷൻ ആൾ വരും. ഞാൻ പല ജില്ലകളിലും ഇൻസ്ട്രക്ഷന് പോയിട്ടുണ്ട്. അവിടെ ഇത് രേഖയില്ലാത്തവർക്ക് കൊടുക്കത്തില്ല, ഉടനെ മാറ്റും. 25 കുട്ടികൾ ഇല്ലാത്തവർക്ക് അംഗീകാരം കൊടുക്കത്തില്ല. വളരെ വ്യവസ്ഥമായ നിലയിൽ ഗവൺമെന്റ് ഇപ്പോഴും അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിന്റെ പേരിൽ പിന്നെ ഒരു ആരോപണം വെറുതെ ചുമത്തിക്കൊണ്ട് ഇത് വേദനിപ്പിക്കുക. അന്ന് വന്ന കുട്ടികൾക്ക് വളരെ വേദനയുണ്ടായിട്ടുണ്ട്. കാരണം പോലീസിന്റെ മുമ്പിൽ വിടാത്തവരാണ്. മണിക്കൂറുകളോളം നിർത്തി കുട്ടികളെ ഇന്റർവ്യൂ നടത്തി വേദനിപ്പിച്ചു, എവിടെയൊക്കെ കൊണ്ടിട്ടു. അവർക്ക് ആഹാരമില്ല, വസ്ത്രമില്ല. ആ കുട്ടികൾ മടക്കി അയക്കുന്നു. അവരുടെ അവസ്ഥ എന്താണ്? ആരെ ഏറ്റെടുക്കും? ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ചിന്തിക്കണം. ഇത് മനുഷ്യത്വത്തിന്റെ പേരിൽ മറ്റു സാധുക്കളെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. കടല പേറ്റതിന്റെ പേരിൽ ആ കുട്ടികൾ വന്നപ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ ഇതിൽ ഒരിക്കലും മനുഷ്യത്തിന്റെ പേരിൽ അവര് ഇതൊന്നും എടുക്കാതെ ഒന്നും ഇത്രയേ ഉള്ളൂ. അല്ലെ, ഞാൻ പറയുന്നത് ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഇന്നലെ അവിടുത്തെ തിരിച്ചുപോയ കുട്ടികളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത്ര സജീവ ചർച്ചയായ സ്ഥിതിക്ക് അവിടുത്തെ ഗവൺമെന്റ് അതിന് പദ്ധതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ ആ കുട്ടികളോട് ഇപ്പോഴാണല്ലോ ഈ പദ്ധതിയിൽ പ്രഖ്യാപിക്കുന്നത്. അത് ഒരു ഗവൺമെന്റ് ഡ്യൂട്ടിയാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ ഉയർന്നുവരുന്ന വിഷയങ്ങളിൽ നിലപാടിൽ പറയുക മാത്രമേ. മൗലവി പറഞ്ഞതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം. നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒറ്റ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വെക്കുക. നിയമങ്ങൾ നടപ്പിലാക്കുക, ഇവിടെയുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്തുമാകാം. നിയമങ്ങൾ അനുസരിച്ച് തെറ്റിക്കുവാനും തെറ്റിച്ച നിയമങ്ങളെ ന്യായീകരിക്കുവാനും ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കേസ് റദ്ദു ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സുതാര്യമായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം, അല്ലെങ്കിൽ ഈ FIR തെറ്റ് റദ്ദു ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കണം. ഇത് രണ്ടും ചെയ്യാതെ ഇതിനെ സജീവ ചർച്ചയിൽ കൊണ്ടുവന്ന് ഈ പ്രശ്നം വഷളാക്കുന്നത് തന്നെ ഇതിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും FIR റദ്ദു ചെയ്തു കഴിഞ്ഞാൽ കേസ് അവിടെ കഴിയുന്നു, പിന്നെ ചർച്ചയിലേക്ക് വരുന്നില്ല. ഞങ്ങൾ സുതാര്യമായ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ വിഷയം തീരുന്നു. ഇത് രണ്ടും ചെയ്യാതെ ഇവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾ വരുമ്പോഴാണ് ചർച്ചയാവുന്നത്. മൗലവി കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, ഇതിനൊരു നേരത്തെ രാജേഷ് ചൂണ്ടി ഇപ്പൊ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അന്വേഷണം നേരിടാൻ നിങ്ങൾ അന്വേഷണം നേരിടാൻ തെറ്റായിട്ട് ഒരു FIR കൊണ്ടുവന്നാൽ അതിനെ അംഗീകരിക്കാൻ കോടതിയിൽ പോലെ എത്ര താമസം നേരിടും. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിൽ കിടക്കുകയാണ്. പരാതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യാതൊരു ബന്ധവുമില്ലാത്ത ഇപ്പോഴാകപ്പാടെ രേഖയില്ലാതെ വന്നെന്നുള്ളതാണല്ലോ. അല്ലാതെ കുട്ടികൾ അവിടെ മോഷണം ചെയ്തോ ചൂഷണം ചെയ്തോ വേറൊന്നുമില്ല. ഇവര് മുറിച്ചു വെക്കാനാണോ ഒന്നും പറയുന്നില്ല. അങ്ങനെ വിറ്റ ചരിത്രമില്ല. ഒരു ഓർഫനേജിലും കൈവിറ്റതോ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തിയോ അല്ലെങ്കിൽ തീവ്രവാദികളെ വിട്ടവോ തീവ്രവാദി വന്നവോ ഒരു ചരിത്രമില്ല. ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം അനാഥാലയത്തിൽ നിന്ന് ഒരു തീവ്രവാദി ജനിച്ച് വളർന്നതായിട്ട് ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ? BJP അത്തരത്തിൽ ഒരു ആരോപണം പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഇവിടെ ഞാൻ പറയാം, BJP അത്തരത്തിൽ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസ്, നോട്ട് BJP, കേരള പോലീസ്. രാജേഷിന് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ മറുപടി പറഞ്ഞോട്ടെ. കേരള പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു. കേരള പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്താൽ അതിൽ ആശങ്കയുണ്ടോ, അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് ആ മജിസ്ട്രേറ്റ് കോടതിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ മൗലവി പറഞ്ഞല്ലോ, ഹൈക്കോടതിയിൽ പോയിട്ട് FIR കോഷ് ചെയ്യാൻ വേണ്ടി സമയം ഇല്ല, എടുക്കില്ല. ഇന്ന് ഫയൽ ചെയ്താൽ ടുഡേ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് 3 മണിക്ക് കേസ് വിളിക്കും ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അതിന്റെ അഭിപ്രായം പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ചർച്ച ഇവിടെ അവസാനിച്ചല്ലോ. മാത്രവുമല്ല, ഇല്ലാത്ത തെറ്റിന് ഈ അനാഥശാലയുടെ ആൾക്കാർക്കെതിരെ ഇല്ലാത്ത വകുപ്പ് മലീഷ്യസ് പ്രോസിക്യൂഷൻ ഈ പോലീസ് ഓഫീസർക്കെതിരെ കേസെടുക്കാം. എന്തുകൊണ്ട് അതിന് പോകുന്നില്ല? അനന്ത്കുമാർ, ഈ FIR എന്ന് പറയുന്ന അല്പം കടുത്തായി പോയി. ഇത് ഇത് ഇതിൽ നിന്ന് ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. CWC എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അവർക്കൊരു ഒരു കുറച്ച് ജുഡീഷ്യൽ അധികാരം കൂടുതലുള്ള ബോഡിയാണ്. ആ ബോഡിയാണ് അവർക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യത്തിന് പാലക്കാട് പോലീസിന് ഡയറക്ഷൻ കൊടുക്കുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഇതിൽ സത്യമുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ടാണ് പറയുന്നത്. അപ്പോഴേക്കും ഇതിൻ്റെ ഉന്നതാധികാരപ്പെട്ട ഒരു കോടതിക്ക് മാത്രമേ ഇതിൽ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കേരള ഗവൺമെൻറ്റോ BJP ഒന്നും കയ്യിൽ നിൽക്കുന്ന വിഷയമല്ല. ഇത് എത്തിയും ഖാനയുടെ ആൾക്കാരുടെ കയ്യിൽ നിൽക്കുന്ന വിഷയമല്ല. ആ രീതിയിലുള്ള ചർച്ചയാണ് ഇതിനുണ്ടാകേണ്ടത്. അതെ, ഇതിൽ ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിലും ഉദ്യോഗസ്ഥന്മാർ
ചെറുപ്പക്കാരന്മാർക്കും ചിലർക്കും വർഗീയമായതുകൊണ്ട് അത് ഇട്ട് കുറയ്ക്കാൻ വേണ്ടി ഇട്ടാണ്. നിഷ്പ്രയാസം ഹൈക്കോടതി പോകാവുന്നേ ഉള്ളൂ. മനുഷ്യക്കടത്തല്ല, തീവ്രവാദത്തിനല്ല, ഇതെല്ലാം സത്യമാണെങ്കിലും കള്ളു ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരണം ഒരു കുടിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ. അവസാന ഘട്ടത്തിലെ അനന്ത്കുമാർ, ഇത് ഈ ഈ സംഭവം ഇത് ഗുരുതരമായ സംഭവമാണ്. കേരള സമൂഹത്തെ ആകെ ബാധിച്ചിട്ടുള്ള, രാഷ്ട്രീയത്തിൽ സമൂഹത്തിലൊക്കെ വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയ വിഷയമാണ്. ഈ ഒരു വിഷയം കേരളത്തിലെ അനാഥാലയങ്ങളെ, അനാഥാലയങ്ങളുടെ നടത്തിപ്പുകാരെ എന്താണ് പഠിപ്പിക്കുന്നത്? അനാഥാലയങ്ങൾ നടത്തിപ്പിന് ഗവൺമെന്റ് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, ആ നിയമങ്ങൾ അനുസരിച്ച് അതിലൊരു ഇഞ്ച് പോലും, ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ വിഷാടന കുട്ടി ഹൈക്കോടതിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഏൽപ്പിച്ച് ഞങ്ങൾ എടുക്കുമല്ലോ. പോലീസ് സ്റ്റേഷൻ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ പിടിച്ചിട്ട് ഞങ്ങളുടെ അവിടെയുള്ള അനാഥാലയത്തിൽ വിളിച്ച് പറഞ്ഞു കുട്ടി എടുക്കണമെന്ന് എടുക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ആള് വികലാംഗനായുള്ള ഒരു പയ്യൻ, ഒരു 22 വയസ്സായ പയ്യൻ അലഞ്ഞു തിരിയുണ്ട്, അവിടെ കൊണ്ടാക്കട്ടെ. ഞാൻ പറഞ്ഞു പറ്റൂല. അത് കഴിഞ്ഞ് സി ഐ വിളിച്ചു, ഞാൻ പറഞ്ഞു പറ്റൂല, നിങ്ങൾ കോടതിയിൽ നിന്നൊരു കടലാസ് കൊണ്ടുവന്നാൽ ഞാൻ എടുക്കും. അവിടെ നമുക്ക് യാതൊരു കഴിയേണ്ടതല്ല, എന്നുവെച്ചാൽ നിയമം അനുസരിക്കാന്നാൽ അവർ എസ് സി ഐ ആണ് ചോദിക്കണം, അയാൾക്ക് എല്ലാം അറിയാവുന്ന ആളാ. അല്ല, ഇത് നാളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അത് പറ്റില്ല. നിങ്ങൾ കോടതിയുടെ കടലാസ് കൊണ്ടുവന്നിട്ടാണ് ആ പടി കയറ്റിയത് ഞങ്ങൾ. അപ്പം ഈ കർശനമായിട്ടുള്ള ഈ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാ അനാഥാലയത്തിന്റെ ആളുകളും, അത് മതങ്ങളെ അതിനകത്തൊന്നും ഭാഗികമാണല്ല, കർശനമായിട്ട് അവർ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടിയെ ഒരു അനാഥാലയത്തിൽ വളർത്താൻ ഏൽപ്പിക്കുന്നതാണ്, ഇതിന്റെ മുതൽ ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റിന്റെ സ്വത്തിനെ നമ്മൾ ഒരു അധികാരിയായിട്ട് ഏൽപ്പിക്കുന്നു, ആ ഒരു ഉത്തരവാദിത്ത ബോധം വേണം. അല്ലാണ്ട് ഈ കുട്ടി ഇവിടെ വന്നാൽ ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാനുള്ള യാതൊരു, അതിന്റെ പരിപൂർണ്ണ ഗവൺമെന്റ് ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഗവൺമെന്റ് നമ്മളെ ഏൽപ്പിക്കുന്നു, നമ്മൾ പഠിച്ച് തിരിച്ചേൽപ്പിക്കണം. ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു ഒരു ഹൃദയത്തിനെ, ഒരു മനുഷ്യ ശരീരത്തിനെയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അത് സുരക്ഷിതമാക്കേണ്ട ചുമതലയുണ്ട്. അതോടനുബന്ധിച്ച് അതിന്റെ എല്ലാ നിയമ നടപടികളും അനുസരിക്കും. അത് തന്നെയല്ല, ഈ ഈ അനാഥകളെ, അഗതികളെയൊക്കെ സംരക്ഷിക്കുക ഗവൺമെന്റിന്റെ ചുമതലയാണ്. ആ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് ഈ മാനേജ്മെന്റ് ഓർഫനേജുകൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്ത് ദ്രോഹിക്കാറുണ്ട്, പ്രശംസിക്കണ്ട, അതാണ് ഇപ്പോഴും ദ്രോഹമാണ് വരുന്നത്. ഇവിടെയുള്ള നിയമം അനുസരിച്ച് നടത്തുന്ന അനാഥശാലകളെയും അതിന്റെ നടത്തിപ്പുകാരെയും അകമഴി ശാലകൾ എന്നുള്ള ഒന്ന് പിൻവലിക്കണം. അനാഥശാല എന്ന് വെച്ചാൽ 60 ശാലകൾക്ക് പ്രയോഗം പൊതുവേ പറയുന്നുണ്ട്, രാജേഷ് അല്ല പലരും തെറ്റാണ്. അപ്പോ ഈ അനാഥ മന്ദിരങ്ങൾ, അഗതി മന്ദിരങ്ങളൊക്കെ ഒരു നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നടത്തുന്നവരെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയും നിയമം ലംഘനം നടത്തി അതിൽ നിന്നും എന്തെങ്കിലും മുതലുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരെ അങ്ങേ അറ്റം തന്നെ ശക്തമായി എതിർക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. പട്ടമേശ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അനാഥാലയങ്ങളെ കുറിച്ചാണ്, യത്തീംഖാനകളെ കുറിച്ച്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ മനസ്സുകളെ കുറിച്ച്, പക്ഷേ അത് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച്, അത് എടുത്തു ചാടാവുന്ന ചതിക്കുഴികളെ കുറിച്ച്, അപകടങ്ങളെ കുറിച്ച്. ഈ വട്ടവേശയിൽ പങ്കെടുത്തത് വി രാജേഷ്, ബി സംസ്ഥാന വക്താവ്, കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, കേരള മുസ്ലിം ജമാ ഫെഡറേഷൻ പ്രസിഡന്റ് കെ എൻ അനന്ത്കുമാർ, സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ സ്ഥാപകൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ. നന്ദി, നമസ്കാരം.